മാസങ്ങൾക്ക് മുമ്പ് നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റകൾ ഇന്ത്യയോട് ഇണങ്ങിയെന്നും ആദ്യ ഇരയെ ഓടിച്ചിട്ട് പിടിച്ചു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ ഇത്രയും നാൾ കഴിഞ്ഞിരുന്ന ചീറ്റകൾ ഇന്ത്യയോട് ഇണങ്ങിയെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിലാദ്യത്തെ സാക്ഷ എന്ന പേരുള്ള ചീറ്റ വൃക്ക രോഗത്തെ തുടർന്ന് ചത്തുപോയിരുന്നു. ഇപ്പോൾ മറ്റൊരു ചീറ്റയുടെ മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജെ എസ് ചൗഹാൻ. ചികിത്സയിലിരുന്ന ഉദയ എന്നു പേരുള്ള ആൺചീറ്റയാണ് ചത്തതെന്നാണ് റിപ്പോർട്ടുകൾ. അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഉദയ് എന്ന ആൺചീറ്റയുടെ കൃത്യമായ മരണകാരണം വ്യക്തമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉദയ എന്ന ചീറ്റയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി വനപാലക സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇതിനെ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കെയാണ് ചീറ്റ ചത്തത്. മരണം സ്ഥിരീകരിച്ച ചീറ്റയുടെ പോസ്റ്റ്മോർട്ടം വെറ്റിനറി സംഘം നടത്തി നടപടിക്രമങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഉദയ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഈ വർഷം രണ്ടാം ബാച്ചിലാണ്. ഫെബ്രുവരി 18 രാജ്യത്തേക്ക് ചീറ്റകളുടെ രണ്ടാം ബാച്ച് എത്തിയത്. ആകെ ഉണ്ടായിരുന്ന 20 ചീറ്റകളിൽ രണ്ടെണ്ണം ചത്തതോടെ കുനോ നാഷണൽ പാർക്കിൽ ഇപ്പോഴുള്ള ചീറ്റകളുടെ എണ്ണം 18 ആയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം December 22 നമീബിയയിൽ നിന്ന് കുനോ ദേശീയോദ്യാനത്തിലേക്ക് ചീറ്റയെ എത്തിച്ചിരിക്കുന്നത്. ആദ്യം ചത്ത ചീറ്റ സാക്ഷയ്ക്ക് തളർച്ചയും ക്ഷീണവും ഉണ്ടായിരുന്നു. തുടർന്ന് ചീറ്റയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചീറ്റയ്ക്ക് 3 വയസ്സായിരുന്നു. ചീറ്റകളെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ വർഷം പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. നമീബിയയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച ചീറ്റകൾക്ക് പേരുകളും ഇട്ടിരുന്നു. ആശ, പവൻ, നബ, ജ്വാല, ഗൗരവ്, ശൗര്യ, ധാത്രി, ദക്ഷ, നിർവ, വായു, അഗ്നി, ഗമനി, തേജസ്, വീര, സുരാജ്, ധീര, ഉദയ്, പ്രഭാസ്, പവക്, സാക്ഷ തുടങ്ങിയവയായിരുന്നു പേരുകൾ. രാജ്യത്ത് വംശമാറ്റത്തിന് 70 ശേഷമാണ് ചീറ്റകൾ വീണ്ടും എത്തിയത്. ഇന്ത്യയോട് ഇണങ്ങുമോ എന്നറിയാനുള്ള പരീക്ഷണങ്ങളായിരുന്നു ആദ്യഘട്ടം. ആദ്യം കൊണ്ടുവന്ന 8 രണ്ട് ചീറ്റകളെ തുറന്നു വിടുകയും അവ 24 ആദ്യ ഇരയെ വേട്ടയാടി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഒരു പുള്ളിമാനെ വേട്ടയാടി 2 തന്നെ ചീറ്റകൾ ഭക്ഷിച്ചു. ഇതോടെ ചീറ്റകളുടെ ഇര പിടിക്കാനുള്ള ശേഷിയെക്കുറിച്ചുള്ള കുനോ നാഷണൽ പാർക്ക് അധികൃതരുടെ ആശങ്കകളും ഇല്ലാതായി. എങ്കിലും 2 ആരോഗ്യ പ്രശ്നം മൂലം ചത്തതിൽ അധികൃതർ ഇപ്പോഴും ആശങ്കയിലാണ്.